നിലാവുള്ള രാത്രി, പാലപ്പൂവിന്റെ മണം, നായ്ക്കളുടെ നിർത്താതെയുള്ള ഒരിടൽ. ഹോ, ഇത്രയും മതി നമ്മൾ ജന്മം പോയാൽ രാത്രി പുറത്തിറങ്ങാതിരിക്കാൻ, അല്ലേ? എന്നാൽ ഈ പേടിപ്പിക്കുന്ന നായ്ക്കളുടെയും ഒരിടലിന്റെ രഹസ്യം ഒന്നറിയണ്ടേ നമുക്ക്? നായകളുടെ ഒരിയിടുന്നതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലൊക്കെ നായ ഒരിയിടുന്നത് കേൾക്കുമ്പോൾ വീട്ടിലെ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ നമ്മെ പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നായ പ്രേതാത്മാക്കളെ കണ്ടിട്ടാണ് ഒരിയിടുന്നത്. എന്നാൽ കള്ളന്മാരെ കണ്ടിട്ടാണ് ഇവ ഒരിയിടുന്നതെന്ന് ചില പുരോഗമനക്കാരും പറയും. പ്രേതാത്മാക്കളെ കണ്ടുകുറിക്കുന്ന നായ്ക്കളാവട്ടെ സിനിമകളിലും കഥകളിലും ഒക്കെ അങ്ങ് തിമിർക്കുകയാണ്. എന്നാൽ ഇതിലെ യഥാർത്ഥ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. അതായത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ചെന്നായ്ക്കളുടെ പുതിയ രൂപമാണ് നാം ഇന്ന് കാണുന്ന നായകൾ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവ ചെന്നായ്ക്കൾ ഓരിയിടുന്നത് പോലെ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്കും ചേർന്നതാണത്രേ. ചെന്നായ്ക്കൾ ഓരിയിടുന്നതും വേട്ടയാടുന്നതും എല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയാണെന്ന് ഇവരുടെ കൂട്ടത്തിലില്ലാത്ത ചെന്നായ്ക്കളെ അറിയിക്കുന്നതും ഇങ്ങനെ ഓരിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടെയില്ലാത്ത ആളുകളിൽ നിന്നും തിരിച്ചൊരു പ്രതികരണവുമായി കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ അവർ തിരിച്ച് ഒരു ഓരിയിട്ട് ഞങ്ങൾ എവിടെയാണുള്ളതെന്ന് അതിലൂടെ വ്യക്തമാക്കുന്നു. ഇങ്ങനെ കൂട്ടത്തോടെ ഓരിയിടുന്നത് അവർ ആ പ്രദേശത്ത് കൂട്ടമായി ഉണ്ടെന്നും അതുപോലെ അവർ എത്രത്തോളം ശക്തരാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇനി മുതൽ നായ്ക്കളുടെ ഒരിയിടൽ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. വെറുതെ ഭീതിയുടെ വിത്തുകൾ കുഞ്ഞു മനസ്സുകളിലേക്ക് വിട്ടുകൊടുക്കരുത്.